എല്ലാവർക്കും നമസ്കാരം. ഓട്ടോക്കാന സുജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടത്തിൻ്റെ ഉള്ളത് തലശ്ശേരിക്കടുത്ത് മേക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പം ഇനി വിജയദശമിയാണ്, കുട്ടികളെ എഴുത്തിനെഴുത്തുന്നുണ്ട്. അപ്പം നമ്മളിത് കനകമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് പ്രകൃതി രമണീയമായ നല്ല സ്ഥലമാണിത്. അപ്പം ഇന്നിവിടെ കുറേ സ്വാമികളൊക്കെ ഉണ്ട്, കുട്ടികളെ എഴുത്തിനെഴുത്തുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളെ വണ്ടിയിൽ നമ്മളിവിടെ വന്ന് ഇറങ്ങി. ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ 1 കിലോമീറ്ററോളുണ്ട് മുകളിൽ കയറാൻ. ഓഫ് റോഡാണ്. ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നാൽ മതി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് വേണം നമുക്ക് പോകാൻ. അപ്പോൾ നമുക്ക് മുന്നോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ഇവിടെ ഇന്ന് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് പോകുന്നുണ്ട്. തലശ്ശേരി നിന്ന് നമുക്ക് കനകമലയിലേക്കുള്ള ദൂരം 12 കിലോമീറ്ററാണ്. മാഹിയിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഏകദേശം 6.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാം. ഇത് ആളുകളൊക്കെ നമുക്ക് വിഷയുന്നുണ്ട്. എല്ലാ ഇങ്ങക്കൊരു സംഭവം അറിയോ? ഇന്ത്യൻ ഫുട്ബോൾ താരം VP സത്തിൻ്റെ ജന്മനാടാണ് മേക്കുന്ന്. ഹലോ. ഓക്കെ 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 ശരി. അങ്ങനെ നമ്മൾ കനകമലയുടെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഭംഗിയുള്ള സ്ഥലമാണ്. ഏകദേശം 18 ഏക്കറോളം സ്ഥലമാണ് ഈ കനകമലയിലുള്ളത്. അപ്പോൾ നമ്മൾ ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ നേരെ ഗുരുകുലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ശരിക്ക് കനകമലയിലെ 3 സ്ഥലങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഒന്ന് നമ്മുടെ ഗുരുകുലം, രണ്ടാമത്തേത് മലയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഗുഹയുണ്ട്. അടിവശത്തുള്ള അത്ഭുത കാഴ്ചകൾ നിറഞ്ഞ കനകതീർത്ഥവും നമുക്ക് കാണാനുണ്ട്. അങ്ങനെ വിദ്യാരംഭം കുറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും പായസ വിതരണമുണ്ട്. കണ്ടില്ലേ, എല്ലാവരും പായസമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വന്നപ്പം പ്രധാനപ്പെട്ട ഒരു കാഴ്ച നമ്മൾ കണ്ടു. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള നിത്യചൈതന്യയതിയുടെ കാലഘട്ടത്തിലാണ് ഈ മലയിൽ ഗുരുകുലത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് ശാരദാപീഠത്തിലേക്കാണ്. ഇവിടെ കുട്ടികളെ വിദ്യാരംഭം കുറിക്കുന്നത് ഗിരീഷ് സ്വാമികളാണ്. Thank you.
കനകമലയ്ക്ക് ഒരുപാട് പ്രത്യേകതകളും ഐതിഹ്യങ്ങളുമുണ്ട്. കനകമല എന്ന് പേര് വരാൻ ഒരു വിശ്വാസവുമുണ്ട്. പണ്ട് ലങ്കാ വിജയത്തിന് ശേഷം രാമനും സീതയും ലക്ഷ്മണനും തിരിച്ചു വരുന്ന വഴി അവരെ സ്വീകരിക്കാൻ ഈ മലയിൽ കനകദ്രവ്യങ്ങളുമായി കനക മഹർഷി കാത്തിരുന്നു. വഴി തെറ്റിപ്പോയ രാമനും സംഘവും ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല. ഇതിൽ നിരാശനായ കനക മഹർഷി കനകദ്രവ്യങ്ങൾ ഉൾപ്പെടെ തൻ്റെ കാഴ്ച വസ്തുക്കൾ ഒരു വലിയ മല കൊണ്ട് മൂടി ഇവിടെ സൂക്ഷിച്ചു എന്നതാണ് നമ്മുടെ നാട്ടുകാരുടെ വിശ്വാസം. അങ്ങനെ നമ്മൾ ഗുഹ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ താഴെയാണ് ഗുഹ. നിത്യചൈതന്യ ഗുരുവിൻ്റെ നിരീക്ഷണത്തിൽ കനകരാശിയുള്ള മലയായതുകൊണ്ടാണ് കനകമല എന്ന് പേര് വരാനുള്ള കാരണം. ഇനി നമുക്ക് കനകതീർത്ഥം കാണാനുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നമ്മൾ ഗുഹയിലെത്തിയിട്ടുണ്ട്. വാ, ഗുഹ കാണിക്കാം. നോക്കാം, വാ. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കൂടാൻ നല്ല ഇരുട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ ഇവിടെ കണ്ട് മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ചങ്ങായിമാരെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കനകമലയുടെ വിശേഷം? നമ്മൾ ഇന്ന് വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തി, നമ്മൾ അവിടുന്ന് പായസമൊക്കെ കുടിച്ചു, നിങ്ങൾക്ക് ഗുഹയൊക്കെ കാണിച്ചതുണ്ട്. എന്നാലും പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇവിടെ വരണം. നമ്മുടെ നാട്ടിൽ എല്ലാവരും വന്ന് ഇത് കാണണം. അപ്പം നമ്മൾ പ്രകൃതി രമണീയമായ കനകമല കാണാൻ നിങ്ങളെല്ലാവരും വരിക. അപ്പം നമ്മൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.